ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ജീൻസ് കൊണ്ട് ഒരു അടിപൊളി വാനിറ്റി ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം ബാഗിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും 16 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും ഇട്ട് വെട്ടിയെടുക്കുക. പിന്നെ ബാഗിൻ്റെ അടിവശത്ത് വയ്ക്കാൻ 15 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് വീതിയിലും ഒരു പീസ് എടുക്കുക. സൈഡിലായിട്ട് വയ്ക്കാൻ 7 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുമായി 2 പീസ് എടുക്കുക. മുകളിൽ സിബ് വയ്ക്കാൻ 18 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമിട്ട് 2 പീസ് എടുക്കുക. ബാഗിനകത്ത് ലൈനിങ് തുണി വയ്ക്കാൻ 19 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുമായി 3 പീസ് എടുക്കുക. ബാഗിൻ്റെ വള്ളിക്ക് വേണ്ടി 41 ഇഞ്ച് നീളം 1 ഇഞ്ച് വീതിയുമായിട്ട് 6 പീസ് എടുക്കുക. 3 എണ്ണം വെച്ച് പിന്നെ എടുക്കുക. ഫ്രണ്ടിലെ ചെറിയ അറയ്ക്ക് 12 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയും ഇട്ട് 1 പീസ് എടുക്കുക. അതിൻ്റെ സൈഡിൽ വയ്ക്കാൻ 21 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമായി 2 പീസ് എടുക്കുക. സിബ് വയ്ക്കാൻ 15 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും 2 പീസ് എടുക്കുക. ഇനി നമുക്ക് തയ്യലിലേക്ക് കടക്കാം. ആദ്യം സിബ് തയ്ക്കാം. 18 ഇഞ്ച് തുണിയെടുത്ത് സിബിൻ്റെ 2 സൈഡും തയ്ക്കണം. സിബിൻ്റെ സൈഡ് ഫിനിഷിങ്ങിന് വേണ്ടി 4 ഇഞ്ച് നീളത്തിലും വീതിയിലും ചെറിയ പീസ് എടുത്ത് സിബിനോട് ചേർത്ത് തയ്ക്കണം. ലൈനിങ് തുണിയിൽ പോക്കറ്റ് തയ്ക്കുക. ബാഗിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അടിയിൽ വയ്ക്കുന്ന 15 ഇഞ്ച് നീളത്തിലുള്ള തുണിയുമായി ചേർത്ത് തയ്ക്കണം. സൈഡ് പീസ് 2 തയ്ക്കുക. എല്ലാ തയ്യലും 2 തയ്യൽ വീതം കൊടുക്കണം. ലൈനിങ് തുണിയുടെയും 2 സൈഡ് ചേർത്ത് തയ്ക്കണം. ലൈനിങ് പീസ് 3 കൂടി ചേർത്തും സിബ് 2 കൂടി ചേർത്തും തയ്ക്കുക. സൈഡ് 2 ചേർത്തും തയ്ക്കുക. ലൈനിങ് പീസ് 3 അടിഭാഗം മടക്കി തയ്ക്കണം. സൈഡ് ഭാഗം 2 സിബിനോട് ചേർത്ത് തയ്ക്കണം. വള്ളി നന്നായിട്ടിരിക്കാൻ 4 ചെറിയ പീസ് എടുത്ത് വള്ളിയുടെ മുകളിൽ വെച്ച് തയ്ക്കണം. സിബിൻ്റെ 2 സൈഡിൽ 4 ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് വള്ളി തയ്ക്കുക. ഇനി ബാഗിൻ്റെ ഫ്രണ്ടിൽ ചെറിയ അറയ്ക്ക് 12 ഇഞ്ച് നീളത്തിലുള്ള തുണിയുടെ താഴെ സൈഡിലായി 21 ഇഞ്ച് നീളമുള്ള തുണി ചേർത്ത് തയ്ക്കണം.
മറ്റേ സൈഡിൽ സിബും ചേർത്ത് തയ്ക്കണം. അതിനുശേഷം ബാഗിൻ്റെ ഫ്രണ്ടിൽ തയ്ച്ച് വയ്ക്കുക. ബാഗിൻ്റെ ബാക്കിൽ ചെറിയ സിബും ഇട്ട് തയ്ക്കുക. ഞാനിവിടെ മങ്ങി കൂട്ടാനായിട്ട് ചിരട്ട കൊണ്ടുള്ള ബട്ടണുകൾ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ബട്ടണുകൾ വെച്ച് പിടിപ്പിക്കുകയോ തുണി കൊണ്ടുള്ള പൂക്കൾ തയ്ച്ച് പിടിപ്പിക്കുകയോ അങ്ങനെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ഈ ജീൻസ് അല്ലാതെ തന്നെ മറ്റ് തുണി ഉപയോഗിച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.